അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ജാസി കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽ ചിക്കനാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹെൽത്തി ആയിട്ട് നമ്മളധികം ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല, അല്പം മാത്രം ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഒരു മീഡിയം വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്, നമ്മളിഷ്ടം പോലെ വലുത്തും ചെറുതൊക്കെ എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് വരട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുത്താലും മതി. അപ്പോൾ വേഗം മസാല അതിൽ പിടിക്കുന്നതാണ്. ഇനി നമുക്ക് മസാലക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. രണ്ട് പച്ചമുളക്, ഒരു പിടി വെളുത്തുള്ളി, രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി, ഏഴ് ചെറിയ ഉള്ളി, ഒരു ചെറുനാരങ്ങയുടെ ഒരു ഭാഗം, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, അരക്കപ്പ് തൈര്. ഇനി നിങ്ങൾ ചിക്കൻ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാലപ്പൊടിയൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇവയെല്ലാം ഒന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും പുതിനയും വെച്ച് കൊടുത്തൊന്ന് അരച്ചെടുക്കാം. അത് അരഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുനാരങ്ങയുടെ നീറും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. ചിക്കനിലേക്ക് തേച്ചതിന് ശേഷം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാ ചിക്കനിലും മസാല തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കൂടുതൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ അരമണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ സമയം കൊണ്ട് നമുക്ക് കണലുണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ചെറ്റ കത്തിച്ച കണലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് കണൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്, നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ചെറ്റയുടെ കണൽ. ചെറ്റ കത്തിച്ച് കണലാക്കിയെടുത്താലും മതി, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കണൽ തീയൊക്കെ നല്ല കണലാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ചിക്കന് ഓരോ പീസും ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. കണലിലേക്ക് വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. വേവുന്നത് വരെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അധികം ഒരു ഭാഗത്ത് തന്നെ തീ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനൊക്കെ കരിയുന്നതാണ്. നമ്മുടെ ഗ്രിൽ ചിക്കനു വേണ്ടിയിട്ട് ഒരു അല്പം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ അല്പം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കനിൽ തേച്ച വെച്ച മസാലയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മസാല നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മാത്രം തേച്ച് കൊടുത്താലും മതി. അപ്പോൾ നമുക്കൊരു ഗ്ലേസിങ്ങും ഫിനിഷിങ്ങും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ്. ബട്ടർ തേച്ച് കൊടുക്കേണ്ടത് ഒരു വശം മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ ഈ ബട്ടർ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബട്ടർ കണലിലേക്ക് ഇറ്റുമ്പോൾ നല്ല പുക വരുന്നതാണ്, ആ സ്മോക്കി സ്മെല്ലും കൂടി അതിലേക്ക് വരുന്നതാണ്. അപ്പോൾ നല്ലോണം തേച്ച് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് സൈഡും അപ്പുറപ്പുറം മറിച്ച് തിരിച്ചും വെച്ച് കൊടുത്ത് നല്ലോണം വേവിച്ചെടുക്കാം. കരിയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ.
അപ്പോൾ നമ്മൾ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. രണ്ട് വശം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നല്ല ഫിനിഷിങ്ങും നല്ല ഗ്ലേസിങ്ങോ കിട്ടണമെങ്കിൽ ബട്ടർ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഗ്ലേസിങ്ങും നല്ല കളറൊക്കെ വരുന്നതാണ്. ബാക്കിയുള്ള ചിക്കനും ഞാൻ ഇതുപോലെ ഗ്രിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ പുതിന ചട്നിയും മയോണീസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല ജ്യൂസിയാണ്, ഉള്ളിലൊക്കെ നല്ല ജ്യൂസിയാണ്, പുറം നല്ല മുരത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഉള്ളു നല്ല സോഫ്റ്റുമാണ്, കാണുന്ന പോലത്തെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമ്മൾ അൽഫാമിനോ ഗ്രിൽ ചിക്കനോ വേണ്ടിയിട്ട് ഇനി കടയിലൊന്നും പോയി വാങ്ങി കഴിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.